ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ റോസ്റ്റ് ആണ്. ചെമ്മീൻ, അര കിലോ ചെമ്മീൻ വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെമ്മീൻ, സബോള, ഇഞ്ചി, ഇഞ്ചി കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി, തക്കാളി, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, പകുതി ചെറുനാരങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. നമ്മൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമ്മളിതിലെ ചെമ്മീൻ വൃത്തിയാക്കിയിട്ട്, നമുക്കിപ്പോൾ വീടുകളിൽ വൃത്തിയാക്കാൻ അറിയാലോ, അതേപോലെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് നമ്മളതിലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് അത് ചേർത്ത് വെച്ചിട്ടുള്ളതാണിത്. നമുക്ക് ഒരു അരമണിക്കൂർ മുമ്പ് ചേർത്ത് വെക്കണം. അപ്പം അത് കാരണം ഞാൻ നേരത്തെ ചേർത്ത് വെച്ചതാണ്, കൂട്ടി യോജിപ്പിച്ച് വെച്ചതാണ്, അത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടി, ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൗഡർ, അതുപോലെ പകുതി നാരങ്ങ കുരു കളഞ്ഞിട്ടുള്ളത്, അതൊന്ന് പിഴിഞ്ഞൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഈ കോൺഫ്ലവറും നാരങ്ങ നീരും ഒഴിച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ അത് നമ്മൾ നന്നായി ഒന്ന് കോട്ട് ചെയ്ത് പിടിക്കും. അപ്പോൾ ഉപ്പും മുളകും അല്ലാതെ ഒന്ന് നന്നായി ഒരു ടേസ്റ്റി ആവും. നമുക്കിനി അത് വറുക്കാനായിട്ട് വെക്കാം. നമ്മൾ ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കണില്ല, ഒരു 30 ഭാഗമാകുമ്പോൾ നമ്മൾ എടുക്കും ഇത് റോസ്റ്റ് ചെയ്യാനുള്ളതല്ല. ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, കുറേയധികം എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ട് ഏകദേശം ആയിണ്ട്. ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് വറക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് മുകളിൽ കൂടെ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതൊന്ന് വേറൊരു പാത്രത്തേക്ക് വെക്കാത്ത, ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നുണ്ട്. നമ്മൾ ഈ പാനിൽ തന്നെ ഈ ചെമ്മീൻ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് സബോളയും ഇതൊക്കെ വഴറ്റി എടുക്കാം. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടത് കേൾക്കുക. വറുത്തനായിട്ട് നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ്, സബോളയും കൂടി വഴറ്റണ്ടേ. അപ്പം അതിനും കൂടി നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഗോൾഡൻ കളർ ആവണ്ട, നല്ല പോലെ ചെറുതായി ഒന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളേക്ക് സബോള, പച്ചമുളക് ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളേക്ക് അതിനുള്ള മസാലയ്ക്കുള്ള ഉപ്പ്, ചെമ്മീനിൻ്റെ ഉപ്പ് ഓൾറെഡി ഇട്ടുണ്ട്, അത് നോക്കിയിട്ട് മസാലയ്ക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. സബോള ഏകദേശം ആയതുകൊണ്ട് നമുക്ക് ആ സമയം നമുക്ക് മസാലകൾ ഇടാം. മസാല ഒന്നും കൂടി ഞാൻ പറയാം. മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, കുരുമുളക് 1 ടീസ്പൂണ്, മഞ്ഞൾ 1 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂൺ, ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് സബോള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അരിഞ്ഞ് വെച്ചിട്ടുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കാം. തക്കാളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഒന്ന് തിരുമ്മിയിട്ട് അതിൻ്റെ മണം വരാനായിട്ട് ഒന്ന് പൊട്ടിച്ചിടാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. നമ്മൾ ഉപ്പിലേയും കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ആ സമയം തക്കാളി ഇപ്പം ഏകദേശം ആയതുകൊണ്ട്
മസാലയായതിൻ്റെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറുതായിട്ട് ഒരു പതിനൊന്ന് രൂപ ആവാൻ വേണ്ടിയിട്ട് കുറേ അധികം വെള്ളം വേണ്ട. കുറച്ച് മസാലയും തക്കാളിയും എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് അപ്പോൾ ആ ചെമ്മീൻമ വേഗം ഇങ്ങനെ തരണ്ടിരിക്കും. നമുക്കിത് നെയ്ച്ചോറിൻ്റെ ഒപ്പം ഒക്കെ നമുക്ക് അധികം ചാറ് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രമായാലും നമുക്ക് കഴിക്കാൻ നല്ല രസത്തിൽ കഴിക്കാനൊക്കെ പറ്റും. ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കഴിക്കാം. വെള്ളമൊഴിച്ച് അതൊന്ന് തള വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിലൊന്ന് സെറ്റ് ആവണ വരെ ഒന്ന് കൊടുക്കാം. അതിലൊന്ന് സമയം ഒന്ന് ഏകദേശം ഒന്ന് ഇതുമ്മ പിടിക്കാനുള്ളൊരു സമയം നമ്മൾ ഇത് സിമ്മിലാക്കിയിട്ടോ ചൂട് നിന്ന് ആവാൻ. അപ്പോൾ മസാല ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് ചെമ്മീനിലൊന്ന് പറ്റി പിടിക്കും. നമ്മളിപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ റോസ്റ്റഡ് ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 3 സവാള, പിന്നെന്താ പച്ചമുളക് 4 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. അധികം എരിവില്ലാത്തതാണ് നമ്മുടെ അങ്ങാടി മുളക് എന്നൊക്കെ പറയില്ലേ, അങ്ങാടി മുളക്. അതുപോലെ വേപ്പിൻ്റെ ഇല കുറച്ച്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.